സൈമൺ ബ്രിട്ടോ എന്ന അസാധാരണ ജീവിതത്തെ പോരാട്ടം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് മലയാളിക്ക് നിർവചിക്കാം. അവശതകളിലും നിശ്ചയദാർഢ്യത്തോടെ ജീവിതത്തിൽ പോരാടിയ സൈമൺ ബ്രിട്ടോ ആർക്കും ഒരു പ്രചോദനമാണ്. ഞാൻ യാത്ര കഴിഞ്ഞ് പൂർണ്ണമായി തിരിച്ചു വന്നതല്ല, അപൂർണമായ ഒരു യാത്രയുടെ വിശ്രാന്തിയാണ്. അതൊരു പോരാട്ടമായിരുന്നു. എതിരാളികളുടെ കഠാര പാതിജീവൻ തളർത്തിയിട്ടും മനക്കരുത്തിൽ എത്തിപ്പിടിച്ച 35 വർഷങ്ങൾ, ചക്രകസേരയിൽ നീങ്ങിയെത്തിയ പോരാട്ട ഭൂമികകൾ, സാഹിത്യ സദസ്സുകൾ, ചർച്ചാവേദികൾ, പാതി തളർന്നിട്ടും പാതി ജീവിതം തോറ്റുകൊടുക്കാതെ സൈമൺ ബ്രിട്ടോ പൊരുതി. 80s എറണാകുളത്തെ ക്യാമ്പസുകളിലെ നിറസാന്നിധ്യമായിരുന്നു സൈമൺ ബ്രിട്ടോ. 1983 ഒക്ടോബർ 14 ബ്രിട്ടോയുടെ ജീവിതത്തെ രണ്ടായി പകുത്തുമാറ്റിയ ആക്രമണം. അക്രമരാഷ്ട്രീയത്തിൽ പൊലിയാതെ നിശ്ചയദാർഢ്യത്തോടെ ബ്രിട്ടോ തിരികെയെത്തി. CPM ഭാര്യ സീനാ ഭാസ്കറിന്റെയും സുഹൃത്തുക്കളുടെയും കരം പിടിച്ച് ബ്രിട്ടോ രാഷ്ട്രീയ പ്രവർത്തനവും സാംസ്കാരിക പ്രവർത്തനവും തുടർന്നു. ബ്രിട്ടോയ്ക്കായി പാർട്ടി കരുതി വെച്ചത് നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം. ശാരീരിക അവശതകൾ മറന്ന് നിയമസഭയിലും ബ്രിട്ടോ നിറഞ്ഞു. MLA ഫണ്ടിന്റെ നല്ലൊരു തുകയും ചെലവഴിച്ച് ജയിലുകളിൽ പുസ്തകമെത്തിച്ചു. ഒപ്പം കൂടിയ വിദ്യാർത്ഥി പ്രവർത്തകരായിരുന്നു എഴുത്തിലെ കരുത്ത്. ബ്രിട്ടോയുടെ വാക്കുകൾ അവർ കേട്ടെഴുതി പുസ്തകങ്ങളാക്കി. 2 നോവലുകൾ പിറന്നു. ശാരീരിക അവശതകൾ ഒന്നൊന്നായി കൂടുമ്പോഴും വലിയൊരു സ്വപ്നവും ബ്രിട്ടോ സാക്ഷാത്കരിച്ചു. ഇന്ത്യ മുഴുവനും കണ്ടു. ഒരു കുട്ടിയെ നമ്മൾ പിടിച്ചിടാൻ എവിടെയെങ്കിലും ഓടിക്കളയുന്ന കണ്ടിട്ടില്ലേ? അത് നമ്മുടെ ജനറ്റിക്കലായിട്ടുള്ള സാധനമാണ് ഈ സഞ്ചാരം എന്ന് പറയുന്നത്. മനുഷ്യർ ഇതുപോലെ തന്നെ നിലനിന്നതും ജീവിച്ചതും പരിണമിച്ചതും ഒക്കെ തന്നെ അവൻ്റെ സഞ്ചാരത്തിലൂടെയാണ്. എന്നും കമ്മ്യൂണിസ്റ്റ് ധാരയിൽ ഉറച്ചു നിന്ന സൈമൺ ബ്രിട്ടോ തന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ തുറന്നു പറഞ്ഞു. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട പിറ്റേന്ന് കോഴിക്കോടെത്തി അന്ത്യപ്രണാമം അർപ്പിച്ചു. അക്രമരാഷ്ട്രീയത്തിലെ രക്തസാക്ഷിക്ക് മുന്നിൽ ജീവിക്കുന്ന രക്തസാക്ഷിയുടെ ഈ അന്ത്യാഭിവാദ്യവും രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ കവർന്നു. മഹാരാജാസിലെ അഭിമന്യുവിന്റെ ജീവിതം കഠാരയെടുത്തപ്പോഴും അന്വേഷണത്തിലെ പിഴവുകളിൽ ബ്രിട്ടോ പ്രതിഷേധിച്ചു. ഇപ്പോൾ പ്രതിക്കൂട്ടിൽ വരുന്ന പാർട്ടിയാണ് പ്രസ്ഥാനം എന്ന് വെച്ചാൽ. ഒരുപാട് പേര് അവന്റെ ജീവനും ചോരയും നീരും വേർപ്പും അവന്റെ ധനനഷ്ടവും എല്ലാം കൊണ്ട് രൂപപ്പെട്ടതാണ് ഒരു പ്രസ്ഥാനം. അത് വളരെ 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 ഇത്രയും കാലം ജനകീയമായിട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ പരിക്കേൽക്കുന്ന പ്രസ്ഥാനമാണ്. സംഭവ ബഹുലമായ ബ്രിട്ടോയുടെ ജീവിതം മലയാളികൾക്ക് ഒരു അത്ഭുതമാണ്. ശരീരത്തിന്റെ കുറവുകളല്ല, മനസ്സിന്റെ ശക്തിയാണ് പ്രധാനം എന്ന് കാട്ടിത്തന്ന പോരാളി പോരാട്ടം അവസാനിപ്പിക്കുമ്പോൾ ബ്രിട്ടോയുടെ ജീവിതം പലർക്കും കരുത്താവുകയാണ്. സൈമൺ ബ്രിട്ടോ ഇനി ഓർമ്മയിലെ നക്ഷത്രം. ന്യൂസ് ഡെസ്ക്, ഏഷ്യനെറ്റ് ന്യൂസ്.